ഇപ്പോൾ സമയം രാവിലെ 7 മണി. ചുറ്റിലും മഞ്ഞ്, ഫുള്ള് മഞ്ഞിൽ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ റിസോർട്ട് ഒരുക്കിയുള്ളത്. ജസ്റ്റ് അതിൻ്റെ ചുറ്റിലുള്ളൊരു വ്യൂ ആണത്. തണുപ്പത്ത് രണ്ട് തരം ചട്നിയുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ തേങ്ങാ ചട്നി, പിന്നൊന്ന് കാര ചട്നി എന്ന് പറയും, റെഡ് കളർ ചട്നി. അതൊരു പിടലും സംഭവമാണ്. യാ, അതൊരു തമിഴ്നാട് സ്റ്റൈലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഇവിടുന്ന് ആവി വറുക്കുന്നു, അവിടുന്ന് മഞ്ഞ് വറുക്കുന്നു. ഹലോ. സോ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ പറയാണ്. ഇനി നമുക്ക് നേരെ കാവേരി പീക്ക് പോയിൻ്റ്. സോ അവിടെ ഒരു കോഫി മ്യൂസിയം ഉണ്ട്, പ്ലസ് വേറെ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ബാക്കി അവിടെ പോയി കണ്ടു നോക്കാം. നല്ലൊരു ചിട്ടിലൻ വ്യൂ ആണ് ഇവിടുന്ന്. ഈ കാണുന്ന സമയത്ത്, മുകളിലോട്ട് കാണുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളി മരങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ്.
ഹോളി ലേക്ക്. ആക്ച്വലി ഇത് കാണുന്നുണ്ടായിരുന്നില്ല, കുറച്ചിങ്ങോട്ട് വന്നപ്പോഴിറങ്ങിയത് അത് ലേക്കാണെന്ന്. പോട്ടെ 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 പോട്ടെ. അതെ, ഈ സ്ഥലത്തിൻ്റെ പേര് മഞ്ചക്കുട്ടി. ഇടയ്ക്ക് ചെറുതായിട്ട് മഞ്ഞൊന്ന് മാറിയപ്പോൾ അതെ ലേക്ക് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ഫാം പോലെ ഉള്ളതുകൊണ്ട് പിന്നെയും മഞ്ഞ് കൂടി വരുന്നു. ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും പിന്നെയും മഞ്ഞ് കൂടി. നല്ല ഭംഗിയുണ്ട്, ചെറിയൊരു ലേക്കാണ്, വളരെ ചെറുത്. അതിൻ്റെ ചുറ്റിനും ഫെൻസിംഗ് ഉണ്ട്. എനിക്ക് ഒന്ന് ഇറങ്ങുന്നത് അലോഡല്ലാന്ന് തോന്നും. പ്ലാന്റേഷൻസ് കാവേരി പീക്ക് എസ്റ്റേറ്റ്. സോ അവരുടെ ബംഗ്ലാവ് ഉണ്ട്, അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ട്.
ആൻഡ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അകത്താണ് വ്യൂ പോയിന്റ്സും പിന്നെ കോഫി മ്യൂസിയം അതിൻ്റെ കോഫി കോഫി ഉണ്ടാക്കുന്ന കോഫി പൗഡർ ഉണ്ടാക്കുന്ന പ്രോസസ്. അതെ, ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത് സാറ്റർഡേ ആണ്, ദീപാവലി ടൈം ആയതുകൊണ്ട് അവരുടെ ഓഫീസ് ക്ലോസ്ഡ് ആണ്. സോ അവർ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല, കോഫി ജസ്റ്റ് പറച്ച് ഇടുന്ന പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. അപ്പം ഇന്നിപ്പം സാറ്റർഡേ, ദീപാവലീൻ്റെ ഓഫ്, നാളെ സൺഡേ, നാളെ ഓഫാണ്. ഇനി മൺഡേ ഈവനിങ് മാത്രമേ അവർ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശരി, ഞങ്ങൾ ഇവിടുന്ന് ഒരു കോഫി അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്കത് കുടിച്ച് നോക്കാം. എന്നിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് അവിടുന്ന് കോഫി പൗഡറും എല്ലാം വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഞങ്ങൾ കോഫിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവരുടെ ഓഫീസ്. സോ ഇവിടെ അവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോഫി റെഡി. ഇവിടെ പ്രോസസ്സ് എന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ നഴ്സറി ഉണ്ട്, ആൻഡ് അതിനുശേഷം പ്ലാന്റിങ്, അതായത് നമ്മുടെ കോഫി പറിച്ച് കോഫിയുടെ പ്ലാന്റേഷൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഹാർവെസ്റ്റിങ്, കോഫി പറിക്കുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ ഓരോ പ്രോസസ്സിങ്, പൾപ്പിംഗ്, വാഷിംഗ്, ഡ്രൈയിങ്, മില്ലിംഗ് ആൻഡ് ഗ്രൈൻഡിങ്, പിന്നെ റോസ്റ്റിംഗ്, ദെൻ കോഫി ഇസ് റെഡി, കോഫി പൗഡർ ഇസ് റെഡി. സോ അവർ ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കിതെല്ലാം കാണിച്ചു തരും. സോ ഇന്നിപ്പം ലീവ് ആയതിനെ കൊണ്ട് ഒരു സംഭവങ്ങളും വർക്കിംഗ് അല്ല. ഇതിൻ്റെ അകത്തുള്ള വ്യൂ പോയിന്റ്സ്, ഒന്ന് ലേക്ക്, പിന്നെ ഒരു വാലി വ്യൂ, വേറൊരു വ്യൂ, പിന്നെ ഒരു വ്യൂ. ഇതൊക്കെ ഈ എസ്റ്റേ ഈ പ്ലാന്റേഷൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ലേക്ക് നമുക്ക് ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ട് കാണാൻ പറ്റും. ഞാൻ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. നമുക്ക് ഈ വഴിക്ക് നമുക്ക് നേരെ അങ്ങ് പോയി നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു വ്യൂ കിട്ടാതിരിക്കില്ല. നമുക്ക് ആ കാർ ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ നല്ലത് കാണാൻ പറ്റും, അത് ഈ ലേക്ക് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അത് നോക്കാം. ശരി, ഇതെല്ലാം കൂടി ഇത് ഇതൊരു ടൂർ പാക്കേജ് പോലെ ഒരു നമുക്ക് തരുന്നുണ്ട്. കോഫി ടൂർസ് എന്ന് പറയാ, 400 പ്ലസ് ടാക്സ്, ഒരു 470 to 500 റുപ്പീസിൻ്റെ ഇടയിൽ വരും അതിൻ്റെ ചാർജ് പെർ ഹെഡ്. യാ, പെർ ഹെഡ്. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരു ഗൈഡ് വരും. ആൻഡ് കൊറോണ സിറ്റുവേഷൻ ആയതിനെ കൊണ്ട് നമുക്ക് അവർ നമ്മളുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവരൊരു ബൈക്കിൽ വരാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കയറാൻ പറ്റില്ല, അല്ല പോകാൻ പറ്റില്ല, പോയാലും ഈ പ്രോസസ്സ് കയറാൻ പറ്റും. അവർ നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ഈ പ്രോസസ്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പ്രോസസ്സ് ഒന്നും കാണാതെ നമ്മൾ ചുമ്മാ കയറി കണ്ടിട്ട് വരാൻ വന്നതിലൊരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ അതിനെ കൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നമുക്ക് പുറത്തിരുന്ന് കോഫി ദൂരം കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കിയിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ ഇന്നത്തെ റിസോർട്ടിലോട്ട്, ഷംപാല റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഷംപാല റിസോർട്ടിലുള്ള വഴിയിലേക്ക് തിരിയാൻ പോവാണ്. മാപ്പ് നോക്കി പറയുന്നത് അങ്ങോട്ടാണെന്നാണ്. Thank you.
ഫ്രം ചെന്നൈ. നമ്മളിങ്ങനെ പ്ലാന്റേഷൻ്റെ കൂടെ നടന്ന് നടന്ന് നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് അവനോട് എത്തുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോട്ടേജ്. റൂമ് വലുപ്പമുണ്ട്, ഒരു ബ്യൂറോ. ആ അതാണ് അതിൻ്റെ സ്മെല്ലാണുള്ളത്. ഇത് രാസ്നാദിക്കാണ് ഉള്ളിൽ ഒരു ഫ്ലേവറിന് വേണ്ടി വെച്ചിരിക്കുന്നത്, എയർ ഫ്രഷ്നർ.